പ്രിയ വിദ്യാർത്ഥികളെ എവർക്കും അൽജിബ്ര കോമ്പറ്റീവ് എക്സാം കോർണറിൻ്റെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം എസ് എസ് എൽ സി പി എസ് സി പഠിതാക്കൾക്ക് ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു അദ്ധ്യായത്തിലൂടെ നോക്കുന്നത് എസ് എൽ സി പാഠപുസ്തകത്തിലെ സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിലെ ഒരു ഇൻട്രോഡക്ഷൻ പാർട്ടാണ് നോക്കുന്നത് എന്താണ് സമാന്തര ശ്രേണി നോക്കൂ ഒരു സമാന്തര ശ്രേണിയാണ് നാല് ഏഴ് പത്ത് എങ്ങനെയാണ് ഈ ശ്രേണി ഉണ്ടായിട്ടുള്ളത് നാലിനോടൊപ്പം മൂന്ന് കൂട്ടി ഏഴിനോടൊപ്പം മൂന്ന് കൂട്ടി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ശ്രേണി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരേ സംഖ്യയാണ് കൂട്ടിയിട്ടുള്ളത് അടുത്തൊരു ശ്രേണി നോക്കാം ഒന്ന് അഞ്ച് ഒൻപത് എക്സെട്ര ഒന്നിനോടൊപ്പം കൂട്ടിയിട്ടാണ് നമ്മൾ ഒൻപത് ഉണ്ടാക്കിയിട്ടുള്ളത് സോറി അഞ്ചുണ്ടാക്കിയിട്ടുള്ളത് അഞ്ചിനോടൊപ്പം നാല് കൂട്ടിയിട്ടാണ് ഒൻപത് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഈ ശ്രേണിയിലെ സംഖ്യകളെല്ലാം നാല് കൂട്ടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തൊന്ന് നോക്കാം അറുപത് സോറി അറുപത്തഞ്ച് അറുപത് അൻപത്തഞ്ച് എക്സെട്രഞ്ചിനോടൊപ്പം കൂട്ടിയിട്ടുള്ളത് മൈനസ് അഞ്ചാണ് അഞ്ച് കുറക്കുക എന്ന് പറയുമ്പോൾ മൈനസ് അഞ്ച് കൂട്ടിയിട്ടുണ്ട് അറുപതിനോടൊപ്പം വീണ്ടും മൈനസ് അഞ്ച് കൂട്ടി അമ്പത്തി അഞ്ചുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുക അതായത് ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരാണ് സമാന്തര ശ്രേണി ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സംഖ്യാശ്രേണിയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് സമാന്തര ശ്രേണിക്ക് വേറെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഏഴ് പന്ത്രണ്ട് പതിനേഴ് അഞ്ച് കൂട്ടി കൂട്ടിക്കൂട്ടിയാണ് ഈ ഒരു സംഖ്യാശ്രേണി ഉണ്ടാക്കിയിട്ടുള്ളത് ഏഴ് എന്ന് പറയുന്ന സംഖ്യയിൽ തുടങ്ങി അഞ്ച് കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഖ്യാശ്രേണിയാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് നമുക്ക് മുന്നൂറ്റി അറുപതിനോടൊപ്പം പൂജ്യം കൂട്ടി വീണ്ടും മുന്നൂറ്റി അറുപതിനോടൊപ്പം പൂജ്യം കൂട്ടിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് മൈനസ് പന്ത്രണ്ട് മൈനസ് ഏഴ് മൈനസ് രണ്ട് മൈനസ് പന്ത്രണ്ടിനോടൊപ്പം പ്ലസ് അഞ്ചാണ് കൂട്ടിയിട്ടുള്ളത് പ്ലസ് അഞ്ച് കൂട്ടി കൂട്ടിയാണ് ആ ശ്രേണി ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇതൊരു സമാന്തര ശ്രേണിയല്ല കാരണം ഒന്നിനോടൊപ്പം മൂന്ന് കൂട്ടിയാണ് നാല് ഉണ്ടാക്കിയത് നാലിനോടൊപ്പം അഞ്ച് കൂട്ടിയാണ് ഒൻപത് ഉണ്ടാക്കിയത് ഒരേ സംഖ്യ അല്ലല്ലോ കൂട്ടിയത് സമാന്തര ശ്രേണിയല്ല ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത് എന്താണ് പൊതുവ്യത്യാസം എന്താണ് കോമൺ ഡിഫറൻസ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇപ്പൊ നോക്കൂ നാല് ഏഴ് പത്ത് സമാന്തര ശ്രേണിയാണല്ലേ അല്ലേ നാലിനോടൊപ്പം മൂന്ന് കൂട്ടി ഏഴുണ്ടാക്കി ഏഴിനോടൊപ്പം മൂന്ന് കൂട്ടി പത്തുണ്ടാക്കി ഒരേ സംഖ്യ കൂട്ടി കൂട്ടി പോകുന്ന സംഖ്യ നമ്മൾ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം ആ പൊതുവായി കൂട്ടിയ സംഖ്യ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയും ആദ്യത്തെ ശ്രേണിയിലെ പൊതുവ്യത്യാസം മൂന്നാണ് രണ്ടാമത്തെ ശ്രേണിയിൽ പത്തിനോടൊപ്പം കൂട്ടിയത് മൈനസ് മൂന്നാണ് മൈനസ് മൂന്നാണ് കൂട്ടിയത് ഏഴിനോടൊപ്പം കൂട്ടിയതും മൈനസ് മൂന്നാണ് ഇവിടെ മൈനസ് മൂന്ന് കൂട്ടി കൂട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ പൊതുവ്യത്യാസം എത്രയായിരിക്കും മൈനസ് മൂന്നും കോമൺ ഡിഫറൻസ് മൈനസ് ത്രീ അടുത്ത ശ്രേണി നോക്ക് അടുത്ത ശ്രേണിയിൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിനോടൊപ്പം നമ്മൾ കൂട്ടിയത് പൂജ്യമാണ് വീണ്ടും അടുത്ത മുന്നൂറ്റി അറുപതിനോടൊപ്പം കൂട്ടിയത് പൂജ്യമാണ് ആണ് അപ്പൊ ഇവിടെ പൊതുവായിട്ട് നമ്മൾ കൂട്ടിയത് പൊതുവായ വ്യത്യാസം എത്രയാണ് പൂജ്യമാണ് അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ് പൂജ്യമാണ് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ നമ്മളെന്താ പറയാ പൊതുവ്യത്യാസം എന്ന് പറയാ അടുത്തൊരു പോയിന്റ് ഒരു സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും ഒരു സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എന്തായിരിക്കും പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും അപ്പൊ ഇത് പത്താം പദവും അഞ്ചാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും എന്നറിയോ അഞ്ച് പൊതുവ്യത്യാസം കിട്ടുക ഇരുപതാം പദത്തിൽ നിന്ന് പത്താം പദം കുറച്ച് നമ്മൾ കിട്ടുക പത്ത് പൊതുവ്യത്യാസമാണ് അതുപോലെ നോക്കൂ അൻപതാം പദത്തിൽ നിന്ന് മുപ്പതാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇരുപത് ഡി അതായത് ഇരുപത് പൊതുവ്യത്യാസമാണ് കിട്ടുക ഇരുപതേ ഇൻഡു പൊതുവ്യത്യാസം നൂറേ മൈനസ് അൻപത് നൂറാം പദം മൈനസ് അൻപതാം പദം എന്തായിരിക്കും അൻപത് പൊതുവ്യത്യാസം കിട്ടുക അൻപത് ഡി ആ കിട്ടുക നൂറാം പദത്തിൽ നിന്ന് അൻപതാം പദം കുറച്ചാൽ അൻപത് ഡി കിട്ടും അതുപോലെ മുപ്പത്തി അഞ്ചാം പദത്തിൽ നിന്ന് ഇരുപതാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പതിനഞ്ച് ഡി ആണ് പതിനഞ്ചേ ഗുണിക്കണം പുതു വ്യത്യാസം അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ഏത് രണ്ട് പദങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും പൊതുവ്യത്യാസം ഇന്റെ ഒരു സംഖ്യ അല്ലേ ഇപ്പൊ ഇരുപതാം പദം മൈനസ് പത്താം പദം പത്ത് ഡി ആ കിട്ടിയത് ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും അടുത്തൊരു പോയിന്റ് നോക്കൂ ഒരു പൊതു സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് കൊണ്ടരിച്ചാൽ ശിഷ്ടം തുല്യമായിരിക്കും ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് കൊണ്ടരിച്ചാൽ ശിഷ്ടം തുല്യമായിരിക്കും ടേംസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഒരു എക്സാമ്പിൾ നോക്കാം നാല് ഏഴ് പത്ത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം നമുക്കറിയാം പൊതുവ്യത്യാസം ഡി വെച്ചാണ് കാണിക്കുക പൊതുവ്യത്യാസം മൂന്നാണ് മൂന്ന് കൂടിയാണ് പോകുന്നത് ഇപ്പം ആദ്യ പദമായിട്ടുള്ള നാലിന് മൂന്നു കൊണ്ടരിച്ചു നോക്കൂ നാലിന് എത്ര മൂന്നുണ്ട് ഒന്ന് അപ്പൊ ശിഷ്ടം ഇനി എത്ര വരിക ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡറും ഒന്ന് വരും നാലിന് മൂന്ന് പോയി കഴിഞ്ഞാൽ ശിഷ്ടം റിമൈൻഡർ എത്രയാണ് ഒന്ന് ഇനി അടുത്ത പദം നോക്കാൻ നമുക്ക് അടുത്ത പദം ഏഴാണ് ഏഴിന് മൂന്ന് കൊണ്ടരിച്ചാൽ ഏഴിന് മൂന്ന് കൊണ്ടരിച്ചാൽ ഏഴിൽ മൂന്ന് രണ്ട് തവണയാണ് പോവുക രണ്ട് മൂന്ന് ആറാണ് ആറ് കഴിച്ചാൽ ഏഴിൽ ഇനി ബാക്കി ഒന്നാണ് ആ ഒന്നല്ലേ നമ്മുടെ ശിഷ്ടം ആ സിഷ്ടവും എത്രയാണ് ഒന്ന് തന്നെയാണ് ഇനി മൂന്നാമതായിട്ടുള്ള പത്തിനരിച്ചു നോക്കാം പത്തേ ആയിരിക്കണം മൂന്ന് ടെൻ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പോവും ത്രീ ടൈംസ് ഉണ്ടാവും അല്ലെ പത്തിൽ മൂന്ന് മൂന്ന് തവണ മൂന്ന് മൂന്ന് ഒൻപത് കഴിച്ചാൽ ബാക്കി ശിഷ്ടം ഒന്നായിരിക്കും ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ് ഒന്നാണ് ഉണ്ടാവുക പത്തേ ആയിരിക്കണം മൂന്ന് മൂന്നാണ് മൂന്ന് കഴിച്ച് മൂന്ന് കഴിഞ്ഞ ഒമ്പത് കഴിച്ചാൽ ഇഷ്ടം എത്രയാണ് ഒന്ന് ഇതിന്റെ നമുക്ക് പദങ്ങളെ എല്ലാം നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടത്തിയായിരിക്കും ഒന്നായിരിക്കും കിട്ടുക അതിൽ നമുക്ക് എന്താ പറയാ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ടരിച്ചാൽ ശിഷ്ടം തുല്യമായിരിക്കും സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ടരിച്ചാൽ എന്ത് കിട്ടും ശിഷ്ടം തുല്യമായിരിക്കും ഇനി പൊതുവ്യത്യാസം എങ്ങനെ കാണാം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് പൊതുവ്യത്യാസം കാണാൻ പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് അരിച്ചാൽ മതി രണ്ട് സമയത്തുള്ള പദങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം നമുക്ക് കിട്ടും പൊതുവ്യത്യാസം കിട്ടാൻ ഏതാ മതി പദവ്യത്യാസത്തെ അതിന്റെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി ഒരു ചോദ്യം നോക്കിയാൽ ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം ഇരുപത്തിയഞ്ച് പതിനഞ്ചാം പദം നാല്പത്തി അഞ്ച് പൊതുവ്യത്യാസോത്ര പത്താം പദം ഇരുപത്തിയഞ്ച് പതിനഞ്ചാം പദം നാൽപ്പത്തഞ്ച് പൊതുവ്യത്യാസോത്ര രണ്ട് സമയത്തുള്ള പദങ്ങൾ നമ്മളെ കയ്യിലുണ്ട് എക്സ് പത്ത് എക്സ് പത്ത് പറഞ്ഞ പത്താം പദം ഇരുപത്തി അഞ്ച് പിന്നെ എക്സ് പതിനഞ്ച് പതിനഞ്ചാം പദം എത്രയാണ് നാൽപ്പത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ ആണ് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ് പൊതുവ്യത്യാസം കാണാനുള്ള സമവാക്യം ഡി പൊതുവ്യത്യാസം എങ്ങനെ എഴുതാം പദവ്യത്യാസം എന്ന് പറയുമ്പോ നാല്പത്തഞ്ചെന്ന് ഇരുപത്തി അഞ്ച് കുറക്കുക അതാണ് പദങ്ങൾ നാല്പത്തഞ്ച് മൈനസ് ഇരുപത്തി ബൈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പത്താം സ്ഥാനത്തെയും പതിനഞ്ചാം സ്ഥാനത്തെയുമാണ് ആ ഓർഡറിൽ മൈനസ് ചെയ്ത പതിനഞ്ച് മൈനസ് പത്ത് നാല്പത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് എത്രയാണ് ഇരുപത് പതിനഞ്ച് മൈനസ് പത്ത് എത്രയാണ് അഞ്ച് ഇരുപത് ബൈ അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഇരുപതിൽ എത്ര അഞ്ചുണ്ട് ഇരുപതേ അരിക്കണം അഞ്ച് എന്നായി മാറി അപ്പൊ അതിൻ്റെ പൊതുവ്യത്യാസം എത്ര കിട്ടി പൊതുവ്യത്യാസം ടീ സമം നാല് ഇങ്ങനെ രണ്ട് സമയത്തുള്ള പദങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പദവ്യത്യാസം ഭയ സ്ഥാനവ്യത്യാസമാണ് പൊതുവ്യത്യാസം കാണുന്നതിന്റെ ഇക്വേഷൻ എന്താണ് സമാന്തര ശ്രേണി ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സംഖ്യാശ്രേണിക്കാണ് ശ്രേണി എന്ന് പറയാ സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതായിരിക്കും സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് കൊണ്ടരിച്ചാൽ ശിഷ്ടം തുല്യമായിരിക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാപ്റ്ററിലെ കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു അധ്യായത്തിൽ കാണാം അതുവരേക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം